പഴയതാ, കൊട്ടേഷനും ഗുണ്ടകളും. എന്നാ എന്റെ പ്ലാൻ പുതിയതാ. ന്യൂജൻ ശത്രുവിനെ കെണിവെക്കേണ്ടത് വഴിയിലല്ല, മാളത്തിലാ. അപർണ തമ്പി അച്ഛനോട് പറയുന്ന വാക്കുകളാണിത്. അതിനുശേഷം അബി കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് പോകുന്നുണ്ട്. ഫയൽ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഈ സമയം ജോലിക്കാരി റൂമിന്റെ അവിടെ ഒളിഞ്ഞു നിൽപ്പുണ്ട്. അപ്പോൾ ജാനകി അങ്ങോട്ട് വരുന്നുണ്ട്. ജാനകി പറയുന്നുണ്ട്, അബിയേട്ടാ ഒന്ന് വേഗം ഇറങ്ങിക്കേ, ഭക്ഷണം കഴിച്ചിട്ട് പോകേണ്ടതല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അബി പറയാണ്, ആ ഞാൻ ദാ ഇറങ്ങുന്നു, പെട്ടെന്ന് ഇറങ്ങാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ പൊന്നു അവിടെ പാട്ടും പാടി നടക്കുന്നുണ്ട്. അപ്പൊ ജാനകി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, പൊന്നു നീ ഇവിടെ തന്നെ നിൽക്കാണോ, നീ വരുന്നില്ലേ അമ്മയുടെ കൂടെ എന്ന് ചോദിക്കുന്നു. അങ്ങനെ പൊന്നൂനെയും കുട്ടി ജാനകി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ജോലിക്കാരി അവിടെ മറിഞ്ഞു നിൽക്കുന്നുണ്ട്. ഫയൽ മാറ്റി വെക്കാനാണ് അവിടെ നിൽക്കുന്നത്. അത് അപർണ തമ്പി കൊടുത്ത ഫയലാണ്. അതവിടെ മാറ്റി വെച്ചിട്ട് വേറൊരു ഫയൽ അവിടെ വെക്കാൻ വേണ്ടിയിട്ടാണ് ജോലിക്കാരി അവിടെ നിൽക്കുന്നത്. അങ്ങനെ അവർ പോയതിന് ശേഷം ജോലിക്കാരി അകത്ത് കയറിയിട്ട് ആ ഫയൽ അവിടെ നിന്ന് മാറ്റി അപർണ തമ്പി കൊടുത്ത ഫയൽ അവിടെ വെക്കുന്നു. മറ്റേത് അലമാരയുടെ സൈഡിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് അവർ പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് അപർണ തമ്പിയാണ്. അപർണ തമ്പി നളിനിയോട് ചോദിക്കുകയാണ്, എന്തായി നളിനി, ഓക്കെ അല്ലേ? അപ്പോൾ നളിനിയുടെ മറുപടിയാണ്, തല പോകുന്ന കാര്യമാണ്, എങ്കിലും ഞാനത് ചെയ്തു. അഭിസാറിൻ്റെ ഫയൽ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് അപർണ കുഞ്ഞ് വെച്ച ഫയൽ ഞാൻ അവിടെ വെച്ചു. കുഞ്ഞേ, ഒരു വിധത്തിൽ അഭിസാറിൻ്റെ മുന്നിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത്. അവരെന്നെ സംശയിച്ചാൽ തീർന്നു. അപ്പോൾ അപർണ പറയുന്നുണ്ട്, നളിനിക്ക് ഒന്നും സംഭവിക്കില്ല, അളകാപുരിയിലെ ജോലി പോയാൽ പടനിലത്ത് ഞാൻ ജോലി തരും. അതുപോലെ നളിനിക്ക് ഞാൻ ഓഫർ ചെയ്ത സമ്മാനം അരമണിക്കൂറിനുള്ളിൽ അവിടെ എത്തും. ഗേറ്റിന്റെ മുന്നിൽ പോയി വാങ്ങിയാൽ മതി, 2 പവന്റെ സ്വർണവളകളാ, അതാണ് ഞാൻ തയ്യാറായിക്കോളൂ. അപർണയ്ക്ക് വാക്കൊന്നേ ഉള്ളൂ. പിന്നെ കാണിക്കുന്നത് ജാനകിയെയാണ്. ജാനകി കുറെ തുണികൾ മടക്കിക്കൊണ്ട് വരികയാണ് ഷെൽഫിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ജാനകിയുടെ ശ്രദ്ധയിൽ അലമാരയുടെ സൈഡിലിരിക്കുന്ന ആ ഫയൽ കാണുന്നത്. അപ്പം ജാനകി ആ ഫയൽ എടുത്ത് നോക്കുകയാണ്, എന്താണ് ഇത് ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് നോക്കി തുറന്ന് നോക്കുമ്പോഴാണ് മനസ്സിൽ, ദൈവമേ, അപ്പോൾ ലേലത്തിന് സബ്മിറ്റ് ചെയ്യാൻ അബിയേട്ടൻ കൊണ്ടുപോയ ഫയൽ ഏതാ? ശരിക്കുള്ള ഫയൽ ഇതാണല്ലോ. പിന്നെ കാണിക്കുന്നത് അപർണയും തമ്പിയും അബിയും ഒക്കെ ലേലം നടക്കുന്ന റൂമിലിരിക്കുന്നതാണ്. അപ്പോൾ അപർണ പറയുന്നുണ്ട്, നിന്റെ ചെരിയൊക്കെ ഇപ്പം തീരും. ജാനകി അബിയെ കോൾ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ കോള് കിട്ടുന്നില്ല. അങ്ങനെ ജാനകി കാറും എടുത്തുകൊണ്ട് പോവാണ്. ജാനകിക്ക് റോട്ടിൽ ഓടിച്ച് വലിയ ശീലമൊന്നുമില്ല, ഇത്തിരി പരിഭ്രാന്തിയൊക്കെ ഉണ്ട് ആ കാർ ഓടിക്കുന്നതിൽ. അതൊക്കെ നമുക്ക് കാണാം. സോമു, ജാനകി എവിടെ? സേച്ചി കാറും എടുത്ത് പുറത്തോട്ട് പോയി. ഹേ ദൈവമേ, കാറും എടുത്തിട്ടോ, അവൾ ശരിക്കും ഡ്രൈവിംഗ് പഠിച്ചിട്ടില്ലല്ലോ, എന്ത് ധൈര്യത്തിലാണ് അവൾ പോയത്? അപ്പോൾ സോമു പറയുന്നുണ്ട്, എനിക്കറിയില്ല അമ്മ, ചേച്ചി ടെൻഷനിലായിരുന്നു, ഒന്നും പറയാതെ വണ്ടി എടുത്ത് ഒറ്റ പോക്ക്. പ്രഭേ, അമൃതേ ശരണി ഇതുവരെ എത്തിയില്ലേ എന്നും ചോദിച്ചുകൊണ്ട് അമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ പ്രഭ പറയുന്നുണ്ട്, ജാനകി കാറും എടുത്തുകൊണ്ട് എങ്ങോട്ടോ പോയിരിക്കാം, എനിക്കൊരു സമാധാനവും ഇല്ല. അപ്പം അമ്മ പറയാണ്, വണ്ടി എടുക്കാൻ അറിയാത്തവൾ എന്തിനാടി വണ്ടി എടുക്കുന്നത്? ഞാൻ പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല എന്ന് നിനക്കറിയാം, ഡ്രൈവിംഗ് പഠിക്കാനാണെന്നും പറഞ്ഞ് എത്ര കാലമായി അവൾ അബിയുടെ പൈസ കളയുന്നു, സമയം കളയുന്നു, എന്നിട്ട് വല്ലതും പഠിച്ചോ, എന്നിട്ട് വണ്ടി എടുത്ത് പോയിരിക്കുന്നു. ഈ നേരത്തെ കുറ്റം പറയണോ അമ്മേ? അപ്പം അമ്മ പറയുന്നത്, തെറ്റ് ചെയ്തവരല്ലേ കുറ്റക്കാരൻ, അപ്പം പറയില്ലേ എന്ന്. പിന്നെന്താ ഓമനിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട് അമ്മ. ആരോട് ചോദിച്ചിട്ടാടി അവൾ വണ്ടി എടുത്തത്? നീയും സൂര്യയും കൂടെ അവളെ എടുത്ത് തലയിൽ വെച്ചിരിക്കുകയല്ലേ, അനുഭവം കൊണ്ടല്ലാതെ നിങ്ങൾ പഠിക്കില്ല. ഹാ, ഇനി എത്ര പേരുടെ ജീവൻ എടുക്കുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. പ്രഭ പറയാണ്, അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അപ്പം അമ്മ പറയുന്നുണ്ട്, എന്ത് പറഞ്ഞാലും അമ്മയൊന്നും മിണ്ടാതിരിക്കുമെന്ന്, വരാനുള്ളത് വരും, വരാതിരിക്കില്ല. അവിടെ ലേല ആരംഭിക്കുകയാണ്. മോനെ, അമലെ, അബിയേയും ജാനകിയേയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അമൽ പറയുന്നുണ്ട്, അബിയേട്ടൻ പോയിരിക്കുന്നത് ലേലത്തിനാണ്, അവിടെ ഫോൺ കിട്ടില്ല. അപ്പോൾ ജാനകി അടുത്ത് എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട്. അബി പോയതിന് പിന്നാലെ വണ്ടി എടുത്ത് അവൾ ഒന്ന് കറങ്ങാൻ പോയി. വണ്ടി എങ്ങാലും ഇടിച്ചാൽ അളകാപുരിയിലെ വണ്ടിയാണെന്ന് അറിഞ്ഞ് ആരെങ്കിലും വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അമൽ പറയുന്നുണ്ട്, എന്താ മുത്തശ്ശി ഇത് എന്ന് പറയുന്നുണ്ട്. അവിടേക്ക് സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ വരുന്നുണ്ട്. അയാൾ പറയുന്നത് അബിയെ വഴിയിൽ വെച്ചിട്ട് കുറേ ഗുണ്ടകൾ തടഞ്ഞു നിർത്തി ആക്രമിക്കുന്നതായിട്ട് അയാളുടെ ഷോപ്പിൽ ഒരാൾ വന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. വിവരം അറിയിക്കാന്ന് വെച്ചിട്ടാണ് വന്നത്. നിങ്ങൾ അബിയെ ഒന്ന് വിളിച്ച് നോക്കൂന്ന് അയാൾ പറയുന്നുണ്ട്. മുത്തശ്ശി അവിടെ കിടന്ന് ഓരോരോ ഡയലോഗുകൾ പഠിക്കുക പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റൽ കാണും, ഹോസ്പിറ്റൽ ഉണ്ടാവും എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അബിയേട്ടനായിരിക്കില്ല, അബിയേട്ടനോട് മുട്ടാൻ വന്നവരാണ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കുക, വല്ല മധുരം കഴിച്ച് വടി അവാതെ നോക്കുക എന്ന് പറയുന്നുണ്ട്. അമ്മ വിഷമിക്കാതിരിക്കുകയും ഞാൻ അബിയേട്ടനെയും ജാനകിയടുത്തെയും കൊണ്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് അമലെ പോകുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അത് ഉറപ്പാണ്, ഭാര്യയും ഭർത്താവും വല്ല കൈയും കാലും ഒടിഞ്ഞ് വല്ല ഹോസ്പിറ്റലിൽ ഉണ്ടാവും എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അങ്ങനെ ആദ്യം അപർണ ഫയൽ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സൂര്യപ്രഭ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പം അബി എഴുന്നേറ്റ് ഫയൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫയൽ ഇങ്ങനെ കൊടുക്കാൻ പോകുമ്പോൾ അബിയേട്ടാന്ന് പറഞ്ഞിട്ട് ജാനകി വിളിച്ചുകൊണ്ട് ഓടി വരികയാണ് ചെയ്യുന്നത്. പുറത്തിറങ്ങിയിട്ട് അബി ചോദിക്കുന്നുണ്ട്, അപ്പോൾ കൊണ്ടുവന്ന ഫയൽ ഏതാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പോയ ഫയൽ ഏതാ, ഞാൻ സബ്മിറ്റ് ചെയ്ത ഫയൽ ഏതാന്നൊക്കെ അബി ചോദിക്കുന്നുണ്ട്. ജാനകി, ഇത് നമ്മുടെ പ്രസ്റ്റീജിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അപ്പോൾ പിന്നെ എന്തിനാണ് ഞാൻ കൊണ്ടുവന്ന ഫയൽ സബ്മിറ്റ് ചെയ്തത്? അപ്പോൾ അബി പറയുന്നു, എനിക്ക് നിന്നോടുള്ള വിശ്വാസം കൊണ്ടാണ് ഞാനത് സബ്മിറ്റ് ചെയ്തതെന്ന് അബി പറയുന്നുണ്ട്. അപ്പോൾ ജാനകി പറയാണ്, ഈ ഫയൽ ഒന്ന് തുറന്ന് നോക്ക് എന്ന് പറയുന്നുണ്ട്. അബി ഫയൽ തുറന്ന് നോക്കുകയാണ്. ഓ മൈ ഗോഡ്, ഇത് നമ്മളുണ്ടാക്കിയ ടെൻഡറല്ല, ഇതെങ്ങനെ വന്നു എന്ന്. ലേലം ഉറപ്പിച്ചാൽ 10% ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് ഓഫർ ചെയ്തിട്ടുള്ള ഒരു ലെറ്ററായിരുന്നു അത്. അപ്പോൾ അബി പറയുന്നുണ്ട്, ആരായിരിക്കും ഇത് ചെയ്തത് എന്ന്. ഇതെങ്ങനെ പറ്റിയെന്ന് അബി ചോദിക്കുമ്പം ജാനകി പറയുന്നുണ്ട്, കൂട്ടത്തിലുള്ള ആരെങ്കിലും ഒട്ടിയിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട്. പിന്നെ അവിടേക്ക് അമൽ ഓടിയെത്തുന്നു. അമൽ ഓടിയെത്തിട്ട് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ലേലം ഉറപ്പിച്ചതായിട്ട് പറയുന്നു, ലേലം സൂര്യപ്രഭ ഓർഗനൈസേഷന് കിട്ടിയെന്നുള്ള അറിയിപ്പാണ് പിന്നെ പറയുന്നത്. അങ്ങനെ അബി ജാനകിയെ ചേർത്ത് പിടിച്ചിട്ട് പറയാണ്, നീ എൻ്റെ ഭാര്യയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവ് ഒരിടത്തും തോറ്റു പോകരുതെന്ന് പറയുന്നുണ്ട്. അപർണ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, ഒന്നില്ലെങ്കിൽ രണ്ടും ഇല്ലാതാവണം, അല്ലെങ്കിൽ രണ്ടും രണ്ട് വഴിക്കാവണം, എന്നാലേ എൻ്റെ ലക്ഷ്യം നടക്കുകയുള്ളൂ എന്ന് അപർണ മനസ്സിൽ പറയുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്.